IBA ബാങ്കിന്റെ കൊച്ചിയിലെ ATM കൗണ്ടറുകളിലൂടെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്ന് 3 മാസമായി പണം നഷ്ടപ്പെട്ടു വന്നിരുന്നത് ശാസ്ത്രീയമായ കൊള്ളയാണെന്ന് വെളിവായി. കമ്പ്യൂട്ടറിന്റെ കുഴപ്പമെന്ന് എത്ര നാളും പറഞ്ഞു, ഇപ്പൊ പറയണു കൊള്ളയാണ്. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനായി 10 പേരെ കസ്റ്റഡിയിലെടുത്തതായി അന്വേഷണ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. സർ, ഇതെല്ലാം സ്ഥിരം പുള്ളികളാണ്, വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. കൊട്ടേഷനാണ് തൊഴിൽ, പിന്നെ ഇന്നത്തെ ചെയ്യുന്നില്ല. പിടിച്ചുപറി, ഹൈവേ റോബറി, കുഴൽപ്പണം, കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ലോൺ എടുത്ത് പുതിയ കാർ വാങ്ങും, പിറ്റേന്ന് തന്നെ അത് പൊളിച്ചു വിൽക്കും. പിന്നെ പോക്കറ്റ് അടി, കാശല്ല ക്രെഡിറ്റ് കാർഡാണ് ഒന്ന്. പിടിച്ചുപറിയാണ് മെയിൻ ഐറ്റം. ബൈക്കിൽ വന്നാണ് റാഞ്ചൽ. പിന്നെ ATM ഇറങ്ങിയ രണ്ടുപേരുടെ പേഴ്സ് തട്ടിപ്പടിച്ച വകയിലുമുണ്ട് 2 കേസ്. വിട്ടേക്കടോ, നമ്മുടെ പുള്ളി ഈ വകയിൽ നിന്നും പെടുന്ന ആളല്ല. പിന്നെ നൈറ്റ് പെട്രോളിംഗ് ആക്റ്റീവ് ആയിരിക്കും. സാറേ, എന്താടാ വെറുതെ ഒരു ദിവസം കളഞ്ഞ് ഇമാതിരി ഹൈടെക് പണി ഇറങ്ങി ഉമ്മ ഈ കൊച്ചിയിൽ നിൽക്കുവോ സാറേ? അപ്പ കേറൂല അമേരിക്കക്ക്. മതി മതി, പോ പോടാ പോടാ. ഹലോ. അതെ സർ, കൊച്ചിയിലെ എല്ലാ ബ്രാഞ്ചിലും കസ്റ്റമേഴ്സ് പരാതിയുമായി എത്തുന്നുണ്ട്. അവരിൽ പലരും അഫൻഡിങ് മൂഡില്ല. ഇപ്പതേ ഇവിടെ സോണൽ ഓഫീസിലും കുറെ പേർ എത്തിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ ATM സെക്ഷൻ ഏതാ? എന്തിനാ മാഡം ഒരു കംപ്ലൈന്റ്? ദാ അവിടെ പറഞ്ഞോളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ്, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിൻ നമ്പർ, പിന്നെങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയെന്നാ മനസ്സിലാകാത്തത്? അത് ശരി, അപ്പൊ ഈ നിൽക്കുന്നവരൊക്കെ നുണ പറയുന്നതാണ് താൻ പറയണേ? അയ്യോ, അതല്ല പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിയല്ലേ. കഷ്ടപ്പെട്ട കാശാണ് നിങ്ങളെ വിശ്വസിച്ച് ബാങ്കിൽ കൊണ്ടിട്ടിരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ബാങ്കിനെ വിശ്വസിക്കും. നിങ്ങളുടെ ആരുടെയും പൈസ പോകില്ല. ഇത് മാത്രമല്ലല്ലോ ബാങ്ക് ഉള്ളത്. നമ്മൾ ലോൺ എടുത്തിട്ട് 2 ഇൻസ്റ്റാൾമെന്റ് തെറ്റിക്കഴിഞ്ഞാ റിക്കവറി എന്ന് പറഞ്ഞ് ഗുണ്ടല വിടുന്ന മാന്യമാരല്ലേ. പ്ലീസ്, അത്രയ്ക്ക് പാനിക് ആവാനൊന്നും ഇല്ല. എന്നാ താ സമാനം പറയടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പരിശോധിച്ചോണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, പരിശോധനയൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷെ നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വരുമ്പോ പോയ പൈസ മുഴുവൻ തിരിച്ചറിയണം. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ വിഷയം പെരുപ്പിക്കല്ലേ. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്ത് സംഭവിക്കാം? തർക്കിക്കാൻ ഞാനില്ല. എന്റെ അക്കൗണ്ട് നാളെ തന്നെ ക്ലോസ് ചെയ്തേ പറ്റൂ. അല്ല, എല്ലാരും പണി കിട്ടിയവരാണാ കൊള്ളാല്ല. We don't care what you do, but our money better be safe. ആരി വരത്ത് ദേ എട്ടിന്റെ പണി തന്നത്തെ പുന്നേരിച്ചു സൂപ്പിക്കില്ലേ. നമ്മ നാട്ടുകാർക്ക് പണി കൊടുത്തിട്ടേ ഉള്ളു, കിട്ടണത് ആദ്യമായിട്ടാണ്. സാർ പ്ലീസ്, താന്നെ സാറിക്കല്ലേ കണ്ട മുക്കിലും മൂലയിലും രൂപക്കൂടുണ്ടൊക്കെ വെച്ചേക്കാണ്. ATM എന്ന പേരില് ആളെ പറ്റിക്കാൻ നിങ്ങൾ പോലീസിനെ വിളിക്കേ. മോക്കടത്ര പോയി. 25,000. അതേ, നിങ്ങൾ ഈ പാട്ട് കുർബാന നിർത്തിയിട്ട് പോയ കാശിന്റെ കാര്യം പറമാട്ടെ. പോലീസ് എത്തിയല്ലോ, അവരന്വേഷിക്കട്ടെ. പോലീസ് എത്തിയിട്ട് ആരെന്ത് കമത്താനായിട്ടാണ്? അവന്മാര് ഇരുന്ന് കൊറേ കൈയിട്ട് വരും. എന്താടോ കൈയിട്ട് വരണോ? കണ്ടിട്ട് അത്ര വെടുപ്പല്ലല്ലോ. ഇയാളുടെ പേരും അഡ്രസ് എഴുതി വാങ്ങ. എന്തിനാണ്? ഇങ്ങോട്ട് മാറിക്കടോ. ഇയാളുടെ പേരും അഡ്രസ് എല്ലാം എഴുതി എടുക്ക. സുന്ദരൻ സർ, ഇവരുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇൻഷുർഡ് ആണ് സർ. നഷ്ടപ്പെട്ട പണം ബാങ്ക് തിരിച്ചു നൽകും. കേട്ടല്ലോ.